നമസ്കാരം. റെയ്ക്കി ശാക്തേയം. നമ്മളുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സിസ്റ്റത്തെ ഏഴായി നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഇതിൽ ഈ ഹോർമോൺ സിസ്റ്റം അഥവാ എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ റെയ്ക്കിയുടെ സ്വാധീനം എങ്ങനെ, അതുവഴി ഈ സിസ്റ്റത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ചെറിയ പരിശീലനവും കൂടിയാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. ഈ ഹോർമോൺ സിസ്റ്റം വിവിധ ആന്തരിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മറ്റൊരു മെസ്സഞ്ചർ സിസ്റ്റമായി നാഡീവ്യവസ്ഥയ്ക്കൊപ്പം എൻഡോക്രൈൻ സിസ്റ്റം നിലവിലുണ്ട്. ഇപ്പോൾ പല സിസ്റ്റങ്ങളുണ്ട്, നെർവസ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ലോക്കോമോട്ടീവ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നിങ്ങനെ സിസ്റ്റമായിട്ടാണ് ശരീരത്തെ നാം വകതിരിച്ച് പഠിക്കുന്നത്. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് വിളിക്കപ്പെടുന്ന വിവിധ രാസവസ്തുക്കൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്, ഹോർമോണുകൾ ഇതിൽ ഉള്ളത് കൊണ്ടാണ് എൻഡോക്രൈൻ എന്ന് പറയുന്നത്. പ്രത്യേക നാളമില്ലാത്ത ഗ്രന്ഥികൾ രക്തപ്രവാഹത്തിലേക്ക് സ്രവിക്കുന്നു. ഈ ഹോർമോൺ ഗ്രന്ഥികൾക്ക് നാളികളില്ല, അത് നേരിട്ട് രക്തപ്രവാഹത്തിലേക്ക് സ്രവിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തമാണ് അത് കൊണ്ടുപോകുന്നത്. അവ ശരീര വളർച്ച, വലിപ്പം, ആകൃതി എന്നിവയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. കൂടാതെ ഒരു സ്ത്രീയുടെ സ്വഭാവം, മാനസിക ശക്തികൾ, മനോഭാവങ്ങൾ, ഊർജം, വ്യക്തിത്വം എന്നിവയെ മിതപ്പെടുത്തുന്നു. പിറ്റ്യൂട്ടറി, പിനിയൽ, തൈറോയിഡ്, പാരാതൈറോയിഡ്, പാൻക്രിയാസ്, തൈമസ്, അഡ്രിനൽ ഗ്രന്ഥികൾ, ഗൊണാഡുകൾ എന്നിവയാണ് ഈ നാളമില്ലാത്ത ഗ്രന്ഥികൾ. മിക്കവാറും എല്ലാം ജോഡികളായി കാണപ്പെടുന്നതിനാൽ ഒരാൾക്കൊരെണ്ണത്തിന് കേടുപാടുകൾ സംഭവിക്കുകയോ രോഗബാധിതമാവുകയോ ചെയ്താൽ മറ്റൊന്ന് ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് തുടരും. ഓരോ ഗ്രന്ഥിയുടെയും പ്രവർത്തനം മറ്റെല്ലാ ഗ്രന്ഥികളുമായും അടുത്ത ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ വിവിധ ഹോർമോണുകളുടെ പ്രതിപ്രവർത്തനം ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന വശമാണ്. അങ്ങനെ ഒരു ഗ്രന്ഥിയിൽ പോലും ഉണ്ടാകുന്ന ഏതൊരു തകരാറും ഒരു വ്യക്തിയുടെ ശരീരത്തിലൂടെ നീളം അവളുടെ വികാരങ്ങളിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പിറ്റ്യൂട്ടറി ഗ്രന്ഥി മസ്തിഷ്കത്തിൻ്റെ അടിഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഒരു ചെറിയ പയറുമണിയോളം വലിപ്പമുള്ള ഗ്രന്ഥിയാണ് ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി. സ്ത്രീകളുടെ പ്രത്യുൽപാദന ചക്രത്തെ നിയന്ത്രിക്കുന്നവ ഉൾപ്പെടെ നിരവധി പ്രത്യേക ഹോർമോണുകളിലൂടെ മറ്റെല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി. ഇത് ശരീരത്തിലെ ജലത്തിൻ്റെയും ഉപ്പിൻ്റെയും സന്തുലനാവസ്ഥയെയും നിയന്ത്രിക്കുന്നു. അതിനാൽ ആർത്തവ ചക്രവുമായി ബന്ധപ്പെട്ട് പല സ്ത്രീകളും അനുഭവിക്കുന്ന ആനുകാലിക ദ്രാവകം നിലനിർത്തുന്നതിൽ ഉൾപ്പെടുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. സുഷുമ്നാ നാഡിയുടെ ഏറ്റവും മുകളിലായി മസ്തിഷ്ക വ്യവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഈ നാഡി ഹോർമോൺ സിസ്റ്റങ്ങളിലെ സമ്മർദ്ദത്തോട് വളരെ സെൻസിറ്റീവായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ അസ്വസ്ഥത ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഒരു സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പ്രതിമാസ സൈക്കിളുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടാം. ഉണർവിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് സ്വപ്നത്തിലേക്കും മാനസിക പ്രവർത്തനങ്ങളിലേക്കും ബോധത്തിൻ്റെ വിവിധ അവസ്ഥകൾ തമ്മിലുള്ള സുഗമമായ പരിവർത്തനത്തിന് പിനിയൽ ഗ്രന്ഥി ഉത്തരവാദിയാണ്.
ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ശാരീരിക പക്വതയിൽ ഈ ഗ്രന്ഥി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മുതിർന്നവരിലെ വൈകാരിക സ്ഥിരതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിനിയൽ ഹോർമോണായ സെറാട്ടോണിൻ്റെ കുറവ് പ്രേരിപ്പിക്കുന്നത് വളർച്ചയെ മുരടിപ്പിക്കുന്നതിന് കാരണമാകുന്നു. എൻഡോജനസ് ഡിപ്രഷൻ പല സ്ത്രീകളിലും നേരിടുന്ന ഒരു പ്രശ്നം തൈറോയ്ഡ് ഗ്രന്ഥി ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു, ശരീരത്തിൻ്റെ വളർച്ചയെ രൂപപ്പെടുത്തുന്നു, രക്തത്തിൻ്റെ ഘടനയെ നിയന്ത്രിക്കുന്നു, വിവിധ അവയവങ്ങളെയും സിസ്റ്റങ്ങളെയും സജീവമാക്കുകയോ നിരോധിക്കുകയോ ചെയ്തുകൊണ്ട് തൈറോയ്ഡ് നമ്മളുടെ ആന്തരിക ക്ലോക്ക് വർക്ക് വേഗത്തിലാക്കുന്നു. ബയോളജിക്കൽ ക്ലോക്ക് പോയി അതിനെ നിയന്ത്രിക്കുന്നു. ഒരു ചിത്രശലഭത്തിൻ്റെ ആകൃതി ആണ് അതിനുള്ളത്. അത് ശ്വസനനാളത്തിൻ്റെ ഇരുവശത്തും കഴുത്തിൻ്റെ മുൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. തൈറോയിഡ് അമിതമായി പ്രവർത്തിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാനും അസ്വസ്ഥതയ്ക്കും ക്ഷോഭത്തിനും കാരണമാകുന്നു. പ്രവർത്തനരഹിതമായ തൈറോയിഡ് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും അലസതയ്ക്കും അശുഭ ചിന്തകൾക്കും അശുഭാപ്തിവിശ്വാസത്തിനും കാരണമായേക്കാം. ശരീരത്തിനുള്ളിലെ മറ്റ് ചക്രങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. പാരാതൈറോയിഡ് ഗ്രന്ഥികൾ വളരെ ചെറിയ ഗ്രന്ഥികളാണ്. ശ്വസനനാളത്തിൻ്റെ ഇരുവശത്തും രണ്ടെണ്ണം തൈറോയിഡ് ഗ്രന്ഥിക്കകത്താണെങ്കിലും അസ്ഥികളുടെ വളർച്ചയും കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ വിതരണവും നിയന്ത്രിക്കുന്നതിന് അവ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. തൈമസ് ഗ്രന്ഥിയാണ് മറ്റൊന്ന്. നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുട്ടികളിൽ ഇത് വളരെ പ്രധാനമാണ്. വളർച്ചാ രീതി നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മുതിർന്നവരിൽ പ്രാധാന്യം കുറവാണെങ്കിലും അലർജി, അണുബാധ എന്നിവയ്ക്കെതിരായ നമ്മുടെ രോഗപ്രതിരോധ പ്രതികരണങ്ങളിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. തൈമസിൻ്റെ അസ്വസ്ഥതകൾ കുറഞ്ഞ പ്രതിരോധവും മോശം വൈകാരിക ദൃഢതയും ഉണ്ടാക്കുന്നു. ബ്രെസ്റ്റ്ബോണിൻ്റെ മധ്യത്തിലായിട്ടുള്ള ഈ കഴുത്തിൻ്റെ ഇവിടെ നമ്മൾ മുട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാൻസർ പോലുള്ള രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകുന്നതാണ്. റബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വൃക്കയുടെയും മുകൾ ഭാഗത്ത് അഡ്രിനാൽ ഗ്രന്ഥികൾ ഘടിപ്പിച്ചിരിക്കുന്നു. മധ്യഭാഗം മെഡുല്ല അഡ്രിനാലിൻ, നോറാഡ്രിനാലിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് രക്തസമ്മർദ്ദം, ശ്വസനം, ഓക്സിജൻ ഉപഭോഗം, ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് റിഫ്ലക്സിൻ്റെ മറ്റ് നിരവധി വശങ്ങളെ ബാധിക്കുന്നു. ഈ ഹോർമോണുകളുടെ അമിതമായ അളവ് ഉയർന്ന രക്തസമ്മർദ്ദത്തിനും രക്തചംക്രമണ പ്രശ്നങ്ങൾക്കും ദഹന സംബന്ധമായ തകരാറുകൾക്കും നിരന്തരമായ ഭയത്തിനും ഉത്കണ്ഠയ്ക്കും ഇടയാക്കും. കരൾ, വൃക്കകൾ, പ്രത്യുൽപാദന അവയവങ്ങൾ, രക്തസമ്മർദ്ദം, പ്രോട്ടീൻ്റെ ദഹനം, പഞ്ചസാരയുടെയും കൊഴുപ്പുകളുടെയും സംയോജനം എന്നിവയെ ബാധിക്കുന്ന സ്റ്റിറോയിഡുകൾ അഡ്രിനാൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്നു. അനുചിതമായ കോർട്ടിസോൺ ഉൽപ്പാദനം ഈ സിസ്റ്റങ്ങളിൽ ഏതെങ്കിലും രോഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പാൻക്രിയാസിൽ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണും അടങ്ങിയിരിക്കുന്നു. ഇൻസുലിൻ ഉൽപ്പാദനത്തിൻ്റെ തകർച്ച പ്രമേഹത്തിന് കാരണമാകുന്നു. അതിൻ്റെ സങ്കീർണതകൾ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഗ്രന്ഥികൾ, അതുപോലെ പുരുഷന്മാരിലെ വൃഷണങ്ങൾ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾ, സ്ത്രീകളിലെ അണ്ഡാശയങ്ങൾ, ലൈംഗിക വ്യത്യാസത്തിനും പക്വതയ്ക്കും ആവശ്യമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ഗൊണാഡുകൾ. സ്ത്രീകളിൽ അണ്ഡാശയങ്ങൾ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ആർത്തവചക്രം നിയന്ത്രിക്കുന്നു. ഈ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ എല്ലാ തരത്തിലുള്ള പ്രത്യുൽപാദന വ്യവസ്ഥയുടെ തകരാറുകളിലേക്കും വൈകാരിക സംവേദനക്ഷമതയിലേക്കും ഉത്കണ്ഠയിലേക്കും വിഷാദത്തിലേക്കും നയിക്കും. സ്ത്രീകളിൽ ഈ ഹോർമോണുകളുടെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നത് മറ്റ് പല ഗ്രന്ഥികളിൽ നിന്നും, പ്രത്യേകിച്ച് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നുള്ള ഫീഡ്ബാക്ക് വഴിയാണ്. പ്രത്യേകിച്ച് ഏത് തരത്തിലുള്ള സമ്മർദ്ദത്തിനും ഇത് ഇരയാകുന്നു. അതുപോലെ ലൈംഗിക ഹോർമോണുകൾ ഉൾപ്പെടെ എല്ലാ ഹോർമോണുകളും സ്ത്രീകളിലും പുരുഷന്മാരിലുമുണ്ട്. എന്നാൽ ഓരോന്നിൻ്റെയും ബാലൻസ് വ്യത്യസ്തമാണ്. ടെസ്റ്റോസ്റ്റിറോൺ ഉൾപ്പെടെ എല്ലാ പുരുഷ ഹോർമോണുകളെയും ആൻഡ്രോജൻ എന്ന് വിളിക്കുന്നു. സ്ത്രീ ഹോർമോണുകളെ ഈസ്ട്രജൻ എന്ന് വിളിക്കുന്നു. രണ്ട് ലിംഗങ്ങളിലുമുള്ള അഡ്രിനാൽ ഗ്രന്ഥികൾ വലിയ അളവിൽ ആൻഡ്രോജൻ, ഈസ്ട്രോജൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. പുരുഷന്മാരിലെ ഈസ്ട്രജൻസിന് എപ്പോഴെങ്കിലും
ഒരു പ്രത്യേക പ്രവർത്തനവും നൽകാനാവില്ല. ലൈംഗിക പിരിമുറുക്കങ്ങളുമായി അനുഭവപ്പെടുന്ന ശാരീരിക അവസ്ഥകൾ രണ്ട് ലിംഗങ്ങളിലും ആൻഡ്രോജൻ പ്രേരണയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ സ്വാധീനത്തിൽ മുഴുവൻ എൻഡോക്രൈൻ സിസ്റ്റവും വിവിധ ഹോർമോണുകളുടെ പ്രതിപ്രവർത്തനവും പ്രായപൂർത്തിയാകുമ്പോൾ മാറുന്നു. വൃഷണങ്ങളുടെ പക്വമായ പ്രവർത്തനത്തോടെ പുരുഷ ശരീരത്തിലെ ആൻഡ്രോജൻ മുതൽ ഈസ്ട്രജൻ വരെയുള്ള ബാലൻസ് 54% മുതൽ 46% വരെയാണ്. സ്ത്രീ ശരീരത്തിൽ അണ്ഡാശയങ്ങൾ 46% മുതൽ 54% വരെ അനുപാതത്തിലാണ്. ആൻഡ്രോജൻ, ഈസ്ട്രജൻ എന്നിവയുടെ ബാലൻസ് നിർണ്ണയിക്കുന്നു. ഈ സാഹചര്യം പരിശോധിക്കുമ്പോൾ ലിംഗഭേദം തമ്മിലുള്ള വലിയ സാമ്യത്തിൻ്റെ വസ്തുത അവരുടെ വ്യത്യാസങ്ങൾ പോലെ തന്നെ ശ്രദ്ധേയമാണ്. എന്നിരുന്നാലും പ്രായപൂർത്തിയാകുമ്പോൾ ഹോർമോൺ സന്തുലിതാവസ്ഥയിലെ മാറ്റമാണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ വികാസത്തിന് കാരണമാകുന്നത്. ഇത് പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള വ്യത്യാസത്തിന് ഊന്നൽ നൽകുന്നു. പുരുഷ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ വൻതോതിലുള്ള ഉൽപ്പാദനം ലൈംഗികാവയവങ്ങളുടെ പക്വതയ്ക്കും ആഴത്തിലുള്ള ശബ്ദത്തിനും ശരീരത്തിലെ രോമങ്ങളുടെയും താടിയുടെയും വളർച്ചയ്ക്കും കാരണമാകുന്നു. സ്ത്രീ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ ആധിപത്യം സ്തനങ്ങളുടെ വികാസത്തിനും പെൽവിസിൻ്റെ വിശാലതയ്ക്കും കാരണമാകുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ ഇത് കാരണമാകുന്നു. ഇത് പ്രായപൂർത്തിയായ സ്ത്രീയുടെ സാധാരണ വൃത്താകൃതിയിലുള്ള രൂപരേഖ നൽകുകയും ശബ്ദം വളരെ ഉയർന്നതായി തുടരുകയും ചെയ്യുന്നു. പ്രൊജസ്റ്റോറിൻ എന്ന ഹോർമോണാണ് സ്ത്രീയുടെ ആയുസ്സിൻ്റെ ഭൂരിഭാഗം സമയവും തുടരുന്ന അണ്ടോത്പാദനത്തെയും ആർത്തവചക്രത്തെയും ചലിപ്പിക്കുന്നത്. ഈ ചക്രം ഒരുപക്ഷേ സ്ത്രീ ശരീരശാസ്ത്രത്തിലെ ഏറ്റവും നാടകീയമായ വശമാണ്. ഒരു സ്ത്രീയുടെ ശരീരത്തെ പുരുഷന്മാരുടേതിൽ നിന്ന് വ്യത്യസ്തമായ താളത്തിലേക്ക് ക്രമീകരിക്കുന്നു. പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥികൾ ഒഴികെ പുരുഷ ശരീരങ്ങളുടെ അതേ ഗ്രന്ഥികളും ഹോർമോണുകളും സ്ത്രീ ശരീരങ്ങൾ സജീവമാക്കുന്നു. എന്നിരുന്നാലും ഒരു സ്ത്രീയുടെ ശരീരം പുരുഷനേക്കാൾ ഹോർമോൺ സങ്കീർണമാണ്. ആർത്തവചക്രം കാരണം എൻഡോക്രൈൻ ബാലൻസ് സ്ഥിരമായ ഫ്ലക്സസ് അവസ്ഥയിൽ മാത്രമല്ല എല്ലാ എൻഡോക്രൈൻ ഗ്രന്ഥികളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഈ തുടർച്ചയായ മാറ്റം ഒരു സ്ത്രീയുടെ ശരീരത്തിലും അവളുടെ വികാരങ്ങളിലും പ്രതിഫലിക്കുന്നു. ഇക്കാരണത്താൽ സ്ത്രീകൾ ഗ്രന്ഥിയുമായി പരിചയപ്പെടേണ്ടത് പ്രധാനമാണ്. സ്ത്രീകളാണപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻസിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. റെയ്ക്കിയിലെ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതിന് പ്രയോജനപ്പെടുത്തുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിൽ റെയ്ക്കി നമ്മൾ ഇൻവോക്ക് ചെയ്ത് ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് 70%-നും 85%-നും ഇടയിൽ വാട്ടർ മോളിക്യൂളാണ്. വാട്ടർ മോളിക്യൂളിന് നമ്മൾ അതിന് ക്രിസ്റ്റലീകൃത സ്വഭാവമുള്ളതുകൊണ്ട് നമ്മൾ എന്താണോ ഇച്ഛിക്കുന്നത് അത് അഫർമേഷൻസ് അത് ഈ വാട്ടർ മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യുകയും അത് ഭാവിയിൽ നമ്മുടെ ശരീരത്തിൽ അത് രൂപകൽപ്പന നൽകി അതനുസരിച്ചുള്ള ശരീരഘടന ഉണ്ടാക്കി തരികയും ചെയ്യും. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും ക്രമീകരിക്കുന്നതിനും നല്ലൊരു ഹെൽത്ത് നാം ആർജിച്ചെടുക്കുന്നതിനും നമ്മൾ ഏതെങ്കിലും സമയത്ത് വിശ്രമാവസ്ഥയിൽ ഒരു ഗ്ലാസ് വെള്ളം നമ്മളെടുത്ത് രാവിലെയോ വൈകിട്ട് രാത്രി കിടക്കാൻ നേരത്താണെങ്കിൽ കംഫർട്ടബിളായിരിക്കും, ഏറ്റവും നന്നായിരിക്കും. അതിനെ ചാർജ് ചെയ്യുക. ഞാൻ എന്നോട് നന്ദി, റെയ്ക്കിയോട് നന്ദി, എന്നോട് നന്ദി എന്ന് പറഞ്ഞ് ഈ ഗ്ലാസ്സിലെ വെള്ളത്തിന് റെയ്ക്ക് ചെയ്യുക. ആ സമയം ചെയ്യേണ്ട ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ അറിയാവുന്ന ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് സിമ്പിൾ വരയ്ക്കുക. റെയ്ക്കി പഠിച്ചിട്ടുള്ളവർ റെയ്ക്കി ആ ഫ്ലോ സിമ്പിൾ ഉൾപ്പെടെയുള്ള ഫ്ലോ ഈ വെള്ളത്തിലേക്ക് ചെയ്യുക. എന്നിട്ടൊരു ഇൻറ്റൻഷൻ നമ്മൾ വയ്ക്കുക, എൻ്റെ ശരീരം നല്ല രീതിയിൽ എൻഡോക്രൈൻ ഗ്ലാൻസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന് നമ്മൾ അഫർമേറ്റ് ചെയ്യുക. ഇനി എന്താവശ്യമാണോ നമുക്കുള്ളത് ആവശ്യം ഈ വെള്ളത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ അത് നിർമ്മിച്ച് നൽകും എന്നുള്ളതാണ് ഒരു അത്ഭുതം. അതായത് നമുക്ക് ഇതിനകത്ത് ചെയ്യാവുന്ന എന്നോട് നിന്ന് റേക്കോട് നിന്ന് എന്നോട് നിന്ന് എന്ന് പറയുക. ഇനി ഇതൊന്നും പഠിക്കാത്തവരാണെങ്കിൽ ഈ വെള്ളത്തിൽ നമ്മൾ അഫർമേറ്റ് ചെയ്യുക. എന്നിട്ട് ഹേലോവ കീലോവ മാനാഹോലോ സേഹി സോഹം എന്നിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക 9 പ്രാവശ്യം. ഹേലോവ കീലോവ മാനാഹോലോ സേഹി സോഹം 9 ടൈം ഇങ്ങനെ ചാൻ്റ് ചെയ്യുക. ഹേലോവ കീലോവ
സോഹം. എന്നിട്ട് ഈ വെള്ളത്തിൽ അഫർമേഷൻ വയ്ക്കുക, ഞാൻ ഈ വെള്ളം കുടിക്കുന്നതുകൊണ്ട് എൻ്റെ രോഗം മാറും, എൻ്റെ എൻഡോക്രൈൻ സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കും. എന്നിട്ട് പകുതി കുടിക്കുക, പകുതി മൂടി വയ്ക്കുക. രാവിലെ ഉണർന്നു വരുമ്പോൾ തന്നെ ഈ ബാക്കി വെള്ളവും കൂടി കുടിക്കുക. അങ്ങനെ 21 ദിവസം ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആ രോഗങ്ങളെല്ലാം മാറി നല്ല ഒരു വിറ്റാലിറ്റി നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അതുപോലെ ഹോർമോണിൻ്റെ ഇംബാലൻസ് ക്രമീകരിക്കാനും സാധിക്കും. കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ പോസിറ്റീവായിട്ട് ദേഹത്ത് വർക്ക് ചെയ്യാനും ഈ പ്രാക്ടീസ് ഉപകരിക്കും. അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിത്ത് ലവ്.